സാധാരണ ഗതിയിൽ ന്യൂസ് ഇന്ത്യ മലയാളമോ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റോ കേരളത്തിന്റെ ദൈനംദിന രാഷ്ട്രീയ വാർത്തകളാക്കി മാറ്റാറില്ല, അവലോകനം ചെയ്യാറില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം, കേരളത്തിൽ അനവധി ഓൺലൈൻ മീഡിയാസ് ഉണ്ട്, മുഖ്യധാര മാധ്യമങ്ങളുണ്ട്. അവരൊക്കെ ആ അത്തരം വാർത്തകൾ നൽകുന്നതിനിടയിൽ ഞങ്ങൾക്ക് ഒരു സ്പേസ് ഇല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടും, ദേശീയ വാർത്തകളാണ് ഞങ്ങൾ തുടക്കം മുതൽ നൽകുന്നത് എന്നുള്ളത് കൊണ്ടും, ദേശീയ വാർത്താ ശൃംഖലയായ സ്മാർട്ട് ഗ്രൂപ്പിൻ്റെ ഭാഗമായ 162 ചാനലുകളുടെ ഭാഗമായി തന്നെ ന്യൂസ് ഇന്ത്യ പ്രവർത്തിക്കുന്നതുകൊണ്ടും ദേശീയ വാർത്തകൾക്കും ദൈനംദിന ദേശീയ രാഷ്ട്രീയങ്ങൾക്കും ആണ് പ്രാധാന്യം നൽകുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നടന്ന ചില രാഷ്ട്രീയ നാടകങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചു പോകാൻ കഴിയില്ല. കാരണം അതിൽ ഏറെ കൗതുകമുണ്ട്, ചിരി പടർത്തുന്ന കാഴ്ചകളുണ്ട്. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നത് അഴിമതിയാണ്. കരവന്നൂർ മുതൽ കണ്ടലവലം നേരുന്ന സഹകരണ അഴിമതിയിൽ കൂടാതെ തൊടുന്നതിനും പിടിച്ചതിനുമൊക്കെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഭരണം, അങ്ങനെ നിൽക്കുന്ന ഒരു ഭരണം മറ്റ് അക്രമ സംഭവങ്ങൾ, അതായത് ഉത്തരേന്ത്യയിൽ മാത്രം കേട്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് ഈ കേരളത്തിൽ മാത്രം കേൾക്കുന്ന കാഴ്ച, ബോംബ് സ്ഫോടനങ്ങൾ വരെ ഞാൻ ഈ അടുത്ത് കേട്ടു. ഒപ്പം തന്നെ ഭീകര സംഘടന വിളയാട്ട ഭൂമിയോ വേറെ അങ്ങനെ അനവധി വാർത്തകളാണ് ദിനം പ്രതി വരുന്നത്. ഒരുപക്ഷെ ദേശീയ മാധ്യമങ്ങൾക്ക് ഇന്ന് വാർത്താ വിരുന്ന് ഒരുക്കുന്നതും കേരളം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അവിടെയാണ് കഴിഞ്ഞ കുറേ ദിവസമായി സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വാർത്തകൾ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ഇതിൽ നടക്കുന്ന ചർച്ചകളും മറ്റും കാണാൻ ഇടയാകുന്നത്. എന്തുകൊണ്ട് സുരേഷ് ഗോപി എന്ന് ചോദിച്ചാൽ, സുരേഷ് ഗോപി ഒരു പൊളിറ്റിക്കൽ ലീഡറേ അല്ല, അദ്ദേഹം ബി ജെ പിയുടെ ഒരു സമുന്നതനായ നേതാവേ അല്ല. പക്ഷേ ഇവിടെ സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ കേരളത്തിൽ അവരുടെ ഒരു ചെറിയ പാർട്ടിയല്ല, വളരെ ശക്തമായ പാർട്ടിയാണ് കേരളത്തിലെ ഇടതുപക്ഷം. ആ ഇടതുപക്ഷവും ഒപ്പം തന്നെ അവരോളം തന്നെ ശക്തിയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് ആളുകളും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു കാഴ്ച. ബി ജെ പിയെ എതിർക്കുകയാണെങ്കിൽ മോദിയെയും യോഗിയെയും എതിർക്കണം. പക്ഷെ നാളിതുവരെ നമ്മുടെ മുഖ്യമന്ത്രി 2 വട്ടം അധികാരത്തിലേറിയിട്ടും ഇന്നുവരെ നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാനുള്ള ആർജവം കാണിച്ചിട്ടില്ല. ഭയന്നിട്ടാണോ അതോ സ്നേഹം കൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ബി ജെ പിക്ക് എതിരെയാണ് അല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോരാട്ടമെങ്കിൽ അതിൽ സുരേഷ് ഗോപിക്ക് എന്താണ് സ്ഥാനമെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. കാരണം അദ്ദേഹം 2 വട്ടം തൃശ്ശൂർ മത്സരിച്ച് പരാജയപ്പെട്ടൊരു സ്ഥാനാർത്ഥിയാണ്. 3ാം വട്ടം അദ്ദേഹം ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഈ അവസ്ഥയിൽ എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഇന്ന് രാഷ്ട്രീയത്തിലും മറ്റ് ഇടങ്ങളിലും നോക്കിയാൽ ഒരു നന്മമരം തന്നെയാണ് സുരേഷ് ഗോപി. ഇന്ന് കോൺഗ്രസിലോ ഇടതുപക്ഷത്തോ ബി ജെ പിയിലോ നോക്കിയാൽ പോലും സുരേഷ് ഗോപിയോളം ഒരു നന്മയുള്ള വ്യക്തിയെ കാണാൻ കഴിയില്ല. നേതാവെന്ന് പറയുന്നില്ല, അദ്ദേഹം ഒരിക്കലും ഒരു നേതാവ് അല്ലായിരുന്നു. ഇനിയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന രീതിയിൽ നേതാവായി വരാനുള്ള സാധ്യതകളും കുറവാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും മറ്റും പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും, വളരെ നിഷ്കളങ്കമായി തന്നെ ഓരോ കാര്യങ്ങളോട് പ്രതികരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. മറ്റൊരു കാര്യം, നാം തിരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധികൾ കിട്ടുന്ന ഫണ്ട് പോലും മുക്കി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാതിരിക്കുമ്പോഴാണ് സുരേഷ് ഗോപിയെപ്പോലുള്ള ഒരു മനുഷ്യൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ആശരണർക്കും ആലംബഹീനർക്കും അരുകപറ്റിയ ജീവിതങ്ങൾക്കും തണലായി മാറുന്നത്. ഇവിടെയാണ് സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. അതിനൊടുവിൽ കിട്ടിയ കേസ് പീഡനമാണ്. നമ്മളുടെ ആവനാഴിയിലെ ഏറ്റവും ശക്തമായ വജ്രായുധം പീഡനം തന്നെയാണ്. കാരണം പീഡനത്തിന് ഉടനടി FIR ഇടും, കേസ് ചാർജ് ചെയ്യും, ജയിലിലടയ്ക്കേണ്ടത് ജയിലിലടയ്ക്കും, വലിയ വാർത്താ പ്രാധാന്യമാണ്. പക്ഷേ നമ്മളുടെ കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്, മതേതരത്വം സെലക്റ്റീവാണ്, അതുപോലെ തന്നെ പീഡനവും സെലക്റ്റീവാണ്. അത് ചില ഇടങ്ങളിൽ കത്തിക്കാളും, ചിലയിടങ്ങളിൽ കത്തിക്കാളേണ്ടത് അണഞ്ഞു തന്നെ ഇരിക്കും. ഇത് നാം കണ്ടതാണ്. ഇടതുപക്ഷ പ്രവർത്തകർ പീഡനക്കേസിൽ ഉൾപ്പെടുമ്പോൾ അത് വാർത്തയല്ലാതായി മാറുന്നത് നാം കാണുന്നതാണ്. ഇവിടെയാണ് സുരേഷ് ഗോപി ഈ ഒരു കേസുമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സൈബർ പോരാളികളടക്കം. പക്ഷേ സൈബർ പോരാളികൾക്ക് പറ്റിയ ഒരു വലിയ അബദ്ധം, ഈ സൈബർ പോരാളികൾ സുരേഷ് ഗോപിക്കെതിരെ ഒരു വലിയ രീതിയിൽ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കൊപ്പം നിന്ന് പോരാടാനായി ഇറങ്ങിത്തിരിച്ചുവെങ്കിലും പക്ഷെ അവർക്ക് അടിതെറ്റിയത് 24 മണിക്കൂറിനകം സൈബർ സംഖികൾ ഉണർന്നെഴുന്നേറ്റതോടുകൂടിയാണ്. അതായത് പണ്ട് പുരാതന കാലത്ത് മുക്കിയതും മുക്കിത്താഴ്ത്തിയതുമായ എല്ലാ പീഡനങ്ങളും വാരി വലിച്ചവന്മാർ പുറത്തിട്ടു എന്ന് മാത്രമല്ല, സൈബർ സംഖികളുടെ ഒരു നിലവാരമനുസരിച്ചാണെങ്കിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഇടം പരിശോധിക്കുമ്പോൾ അറിയാം. ഏതായാലും പഴയതും പുതിയതും ഇനി നാം ആരും കേട്ടിട്ടില്ലാത്തതുമായ വലുതും ചെറുതുമായ അനവധി പീഡനങ്ങൾ വിഷലായും അല്ലാതെയുമൊക്കെ പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ അപകടം ഈ CPM കാർ മണത്തറിഞ്ഞു. കാരണം ഇതുമായി മുൻപോട്ട് പോയിക്കഴിഞ്ഞാൽ ജനം ഏകദേശം മറന്നു തുടങ്ങിയതുപോലും അവന്മാർ പുറത്തിട്ട്
ആകെ മെഴുകി നാശമാക്കും. അതോടുകൂടി അവർ കുറച്ചൊക്കെ പിൻവലിഞ്ഞ് പിന്നോട്ട് പോയി. പിന്നെയുള്ളത് ഇതിന് മുഖ്യധാരയിൽ നിന്ന് ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ ചാനലായ മീഡിയ വണ്ണുമാണ്. ജമാഅത്ത് ഇസ്ലാമി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് 3G പിരിഞ്ഞു പോവുക എന്നുള്ളത് ആ സംഘടനയുടെ തുടക്കം മുതലേ ഉള്ളൊരു കാര്യമാണ്. നമുക്കറിയാം പല വിഷയങ്ങളിലും ജമാഅത്ത് ഇസ്ലാമി വലിയ ക്യാമ്പയിനുമായിട്ട് ഇറങ്ങും, ഒടുവിൽ ജമാഅത്ത് ഇസ്ലാമി അവർ ഉയർത്തിപ്പിടിക്കുന്ന പ്ലക്കാർഡ് മാത്രമായി ഒതുങ്ങും. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. അത്രയേ ഉള്ളൂ ജമാഅത്ത് ഇസ്ലാമി. അവരെ അവരുടെ സമുദായത്തിനിടയ്ക്ക് പോലും വലിയ സ്വീകാര്യത ഇല്ലാത്തൊരു സംഘടനയാണ്. അവരുടെ പ്രധാന പണി കുത്തിത്തിരിപ്പാണ്. കുത്തിത്തിരിപ്പുമായി ആദ്യം ഇറങ്ങുമെങ്കിൽ പോലും പിന്നീട് അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവരുടെ ധാരണ, അവർ കുത്തിത്തിരിപ്പുമായി മുൻപോട്ട് ഇറങ്ങുമ്പോൾ അവരെ പിന്തുണച്ച് ബഹുഭൂരിപക്ഷം പേർ വരുമെന്നാണ്. മുൻപ് അങ്ങനെയൊക്കെ വന്നിരുന്നു. ഇടതുപക്ഷം ഇത്തരത്തിലുള്ള വള്ളികളൊക്കെ പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇടതുപക്ഷത്തിന് പിടിക്കാൻ അനവധി വള്ളികളുണ്ട്. ED അടക്കം തൊട്ടു പിന്നാലെയുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തത്രപ്പാടിൽ ഇതൊക്കെ പിടിച്ച് വെറുതെ സമയങ്ങളാൻ അവരെ ഇനി കിട്ടുകയുമില്ല. ഇവിടെയാണ് സുരേഷ് ഗോപിക്ക് BJP തലകുത്തി മറിഞ്ഞാൽ പോലും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്ത ഇമേജ്. ഈ ഇടതുപക്ഷവും അവരുടെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ സഖാക്കളും എല്ലാം ചേർന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മോശം സമയമെന്ന് പറയാൻ കഴിയില്ല, നല്ല സമയമെന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിൻ്റെതായ പുറത്തു വന്ന ഏറ്റവും പുതിയ ചിത്രം സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു. അത് കാണാൻ ജനം ഇരച്ചെത്തുന്നു. അത് ആ സിനിമയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, ഈ വിവാദങ്ങൾക്ക് തൊട്ടു പിന്നാലെ സുരേഷ് ഗോപിയോടുള്ള സ്നേഹം കൂടെ കൊണ്ട് ആ സിനിമ ഒരു ഹിറ്റിലേക്ക് പോകുന്നു. ആ സിനിമയെ കൂടുതൽ കൂടുതൽ ഹിറ്റിലേക്ക് മാറ്റാനായി ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലൂടെ സഖാക്കൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊന്ന്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു കാഴ്ച, ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പീഡിപ്പിക്കുന്ന പ്രതിക്ക്, അതായത് പീഡനത്തിൻ്റെ ആ ഒരു മുഖ്യ പ്രതിക്ക് ഇത്രയും ജനപിന്തുണ കിട്ടുന്ന ഒരു കാഴ്ച കോഴിക്കോട് നടക്കാവിൽ നിന്ന് കാണാൻ കഴിഞ്ഞു. വലിയ ജനസംഖ്യ, ആർപ്പുവിളികളോടെ ഒരു പ്രതിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. ആ പ്രതി അഭിവാദ്യം ചെയ്ത് നടന്നു. നമ്മുടെ കേരളത്തിലോ ഇത് നമ്മുടെ രാജ്യത്തോ പോലും നമ്മൾ ഇത്രയും ഒരു കാഴ്ച കണ്ടിട്ടില്ല. അവിടെ നിന്ന് അദ്ദേഹം കൈവീശി ഇറങ്ങി വന്നിട്ട് പറയുന്നു, പോലീസുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്, നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ അത് സുരേഷ് ഗോപിയാണ് എന്നുള്ളതിന് മാത്രമാണ് ഉത്തരം. മറ്റാരുമായിരുന്നെങ്കിൽ തലയിൽ മുണ്ടിട്ട് കയറിപ്പോകേണ്ട ഇടത്താണ് സുരേഷ് ഗോപി നെഞ്ചു വിരിച്ച് ആയിരങ്ങളെ സാക്ഷി നിർത്തി കടന്നുപോയത്. ഏതായാലും ഉച്ചയോടുകൂടി സൈബർ ഇടങ്ങളെല്ലാം ശൂന്യമായി. അതുവരെ സുരേഷ് ഗോപിയെ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞവരൊക്കെ പതുക്കെ പിന്നാക്കാൻ പോയി. ഇപ്പോൾ ഒടുവിൽ കിട്ടുന്ന വാർത്ത അത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർത്ത് തടി ഊരാനാണ് ഇപ്പോൾ ശ്രമം. ഏതായാലും അത് ഒരു തരത്തിൽ പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമായി തന്നെ നാം കരുതേണ്ടി വരും. കാരണം ഇടതുപക്ഷം വലിയ രീതിയിൽ തന്നെ ഇത്തരം കുപ്രചരണങ്ങളോടെ അതിന് ഒരു വലിയ ഇമേജ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. BJP രാവകൾ അധ്വാനിച്ചാൽ പോലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഏതായാലും BJP നന്ദി പറയേണ്ടത് CPMനോട് തന്നെയാണ്. കടപ്പാടും CPMന് രേഖപ്പെടുത്തേണ്ടി വരും. ഏതായാലും തൃശ്ശൂർ അദ്ദേഹം ജയിക്കുമോ തോക്കുമോ എന്നറിയില്ല, പക്ഷേ തൃശ്ശൂരിൽ അദ്ദേഹത്തെ സജീവമായി നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന CPM തന്നെയാണ്. അത് മേൽപ്പാല വിഷയമായാലും ഈ ഇപ്പോൾ നടന്ന ഈ പീഡന വിഷയമായാലും ഇനി വരാനിരിക്കുന്ന ക്ലൈമാക്സുകൾ അനവധിയുണ്ട്. ഏതായാലും പോലീസ് ഇപ്പോൾ ഒരു നോട്ടീസ് നൽകി നിർത്തിയിരിക്കുകയാണ്. അതിൽ രണ്ടർത്ഥമുണ്ട്, രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നു. ഒന്ന്, ബുധനാഴ്ചയോടുകൂടി കുറ്റപത്രം സമർപ്പിച്ച് ഇതിൽ വലിയ കഴമ്പില്ല എന്ന രീതിയിൽ കേസ് തള്ളിക്കളയുമായിരിക്കും. അതല്ല എങ്കിൽ ഈ നോട്ടീസ് നിലനിർത്തിക്കൊണ്ട് സുരേഷ് ഗോപിയെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചെയ്യലിനും കൂടുതൽ തെളിവെടുപ്പിനുമായി വിളിച്ചു വരുത്തിയേക്കാം. അതും സാധ്യതയില്ലാതില്ല. ഇനി സൂപ്പർ ക്ലൈമാക്സിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ എവിടെയെങ്കിലും വെച്ച് അറസ്റ്റ് ചെയ്ത് സുരേഷ് ഗോപിക്ക് കുറച്ചുകൂടി കൂടുതൽ മൈലേജ് കൂട്ടിക്കൊടുക്കാൻ ഒരുപക്ഷെ CPMന്റെ ഭാഗത്തും ശ്രമമുണ്ടായേക്കും. ഏതായാലും അത്തരത്തിലേക്കൊക്കെ നീങ്ങുമോ എന്നറിയില്ല. ഏതായാലും സുരേഷ് ഗോപിക്ക് സംബന്ധിച്ച് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മുതൽമുടക്കില്ലാതെ തന്നെ പ്രചരണ രംഗത്തിറങ്ങാം. കാരണം അദ്ദേഹത്തിന് വേണ്ടി പ്രചരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് പിണറായി വിജയൻ അടങ്ങുന്ന CPM സംഘം തന്നെയാണ്. ഒപ്പം തന്നെ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട്. അവർക്കിപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ട്. അവർക്കൊരു ചെറിയ സംശയമുണ്ട്, ഈ കോൺഗ്രസ്സുകാർ പറയുന്നത് പോലെ BJP CPMഉം തമ്മിൽ വല്ല അന്തർധാരയും ഉണ്ടോ എന്നൊരു സംശയം. കാരണം ചുമ്മാതിരിക്കുന്ന സുരേഷ് ഗോപിയൊക്കെ പോപ്പുലറാക്കി മാറ്റാൻ ഈ സഖാക്കൾ പെടുന്ന പാട് കാണുമ്പോൾ അങ്ങനെ ചില സംശയങ്ങളുണ്ട്. ED പദങ്ങൾ കാണുമ്പോൾ മറ്റു ചില സംശയങ്ങളും ഉയരുന്നു. ഏതായാലും കഥ അവിടം കൊണ്ടും ഇവിടം കൊണ്ടും തീരില്ല. ഇനിയും ചില ട്വിസ്റ്റുകൾ ഈ കഥയ്ക്കുണ്ടാകാം. കാരണം ഒരു സിനിമയെ വെല്ലുന്ന കഥയാണിത്. ഏതായാലും സുരേഷ് ഗോപി വീറോടെ ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. താൻ പലതും വിളിച്ചു പറയുമെന്നാണ് പറയുന്നത്. ഇതുവരെ പറഞ്ഞത് പോരേ എന്ന് പാർട്ടി അണികൾ ചോദിക്കുന്നു. ഏതായാലും സുരേഷ് ഗോപിയെ കടിഞ്ഞാണില്ലാതെ വിടുവാൻ തന്നെയാണ് BJP കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ യാഗവശം പാഞ്ഞു നടക്കും. പല വിവാദങ്ങളും ഒന്നിനു പുറകെ ഒന്നായി വരും. ഇനിയും പീഡന കഥകൾ വരുമോ എന്നറിയില്ല. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ക്ലൈമാക്സ് കഴിഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് ന്യൂസ് നമ്മളുടെ പോയിന്റ്. നന്ദി, നമസ്കാരം.